സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ചാനൽ ഏഞ്ചൽസിൽ എന്റെ പേര് ലിത അനൂപ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാം, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുഖക്കുരുള്ള മുഖത്തിന് പറ്റിയ ഒരു ടോണറും ഫേസ് പാക്കും ആണ്. പക്ഷെ ആദ്യം നമ്മൾ ഈ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നത് ടോണർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്കൊരു ഫേസ് പാക്കും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ രണ്ടും കൂടി കുറെ ലോങ് ആയി പോകും. അപ്പൊ ഇത് വന്നിട്ട് മുഖത്തുള്ള കറുത്ത പാടുകൾ പോകാനോ മുഖക്കുരു വരാതിരിക്കാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അതേപോലെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ചിലപ്പോൾ പുറത്ത് സൗണ്ട് ഉണ്ടാവും, കാരണം ഇച്ചി ഇവിടെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ശ്രദ്ധ പോണത്. അപ്പം ഇത് വന്നിട്ട് കുറച്ച് അധികം നാളെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച എങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്താൽ, അത് ഞാൻ പറയുന്നത് യൂസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പഴകിയതായിരിക്കുമല്ലോ, കുറച്ച് അധികം നാളായിട്ടുള്ള പാടുകളൊക്കെ ആയല്ലോ. അപ്പം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അത് മാത്രമല്ല, നല്ല ക്ലിയർ സ്കിൻ ആവട്ടോ ഇത് ഉപയോഗിക്കും. അപ്പം നമുക്ക് അധികം പറയാതെ ഇനി വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും, കാരണം ഇച്ചുകുട്ടി എന്റെ അടുത്ത് ഇവിടെ ഉണ്ട്, ഭയങ്കര ബഹളമാണ് ആള്. അതും പിന്നെ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെയൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ടോണർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ആര്യവേപ്പിന്റെ ഇലയാണ് കേട്ടോ. അപ്പൊ ആര്യവേപ്പിന്റെ ഇല നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഞാനപ്പോ ഇതിന് മുമ്പും ആര്യവേപ്പിന്റെ ഇല വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖക്കുരുന്ന് തന്നെ പറ്റിയതാണ് ആ ഒരു ഫേസ് പാക്കും. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ മുഖക്കുരുന്ന് വേണ്ടി തന്നെ ചെയ്യാണ്. നമ്മുടെ ഈ കറുത്ത പാടുകളും മൂക്കുരു ഉണ്ടായിട്ടുള്ള പാടുകളില്ലേ, അത് പോകാനും മൂക്കുരു വരാതിരിക്കാനൊക്കെ ഒത്തിരി സഹായിക്കും. നമ്മൾ എത്ര പൈസ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ള ക്രീംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഗുണം ഉണ്ടാവില്ല അല്ലേ. വെറുതെ ഹോസ്പിറ്റലിൽ കൊണ്ട് പൈസ കൊടുക്കാന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇതൊന്നും ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് വെറുതെ ക്യാഷ് വേസ്റ്റ് ചെയ്താൽ മതി, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് മുഖക്കുരുന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളും കൂടി അരച്ച് നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഒത്തിരി ശമനം കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ടോണർ ഉണ്ടാക്കാൻ വേണേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ. വെള്ളത്തിലോട്ട് നമുക്കിത് കുറച്ച് നേരം ഇട്ട് വെക്കുക, കാരണം വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും പൊടിയോ അഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇതള് മാത്രം, അതായത് ഇതളെന്ന് വെച്ചാൽ ഈ ഇല മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രം അതിൽ എല്ലാ അഴുക്കും പോവുള്ളൂ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഇല അതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് തിളച്ചതിന് ശേഷമാണ് ഇല ഇട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊന്നും പ്രോബ്ലം ഇല്ല. കുറച്ച് നേരം ഈ വെള്ളത്തിൽ കിടന്ന് തിളച്ച് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു കളറായി വരുള്ളൂ കേട്ടോ. ഒത്തിരി കളറൊന്നും ഉണ്ടാവില്ല, ഈ പച്ച കാണുമ്പോൾ ഭയങ്കര പച്ച കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു നാരങ്ങയുടെ വെള്ളത്തിൻ്റെ കളർ, ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ കളറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഇല ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂടി വെക്കണം. ആ ആവി ഫുള്ള് അങ്ങോട്ട് തന്നെ വരണം കേട്ടോ, എന്നാൽ മാത്രം നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുറന്ന് കാണിച്ചത്. നിങ്ങൾ തുറന്ന് നോക്കരുത്, നന്നായിട്ട് തിളച്ചതിന് ശേഷം ആവി അങ്ങോട്ട് ഈ അതായത് താഴത്തോട്ട് ഇരുന്നതിന് ശേഷം മാത്രമാണ് ഈ മൂടി മാറ്റാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റി കറക്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതിയല്ലോ. അപ്പം ഞാനും നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പം അരിച്ചെടുക്കുമ്പോഴും എന്താ പറയുക, ഇപ്പം അരിപ്പില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ആ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് പോരും. ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ഈ ഇല ഇട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇല ചെറുതാക്കിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ഇട്ട് കാണിച്ചത്, അപ്പോൾ ഇത് കണ്ടോ, പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. ഇത് വേണം എന്നല്ല, ജസ്റ്റ് ഒന്ന് അരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അരിച്ചെടുത്താലും നമുക്ക് കിട്ടും കണ്ടോ. ഇതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം രണ്ട് പ്രാവശ്യമാണ് യൂസ് ചെയ്യേണ്ടത്. രാവിലെയും വൈകുന്നേരം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സ്കിൻ കെയറിൻ്റെ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോണർ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ കളറിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലാക്കുക. ഞാനിപ്പോൾ ഇവിടെ റോസ് വാട്ടർ ആദ്യം വാങ്ങിച്ച ഒരു സ്പ്രേ ബോട്ടിലോട്ടാണ് ഇതാക്കണത്. ഇനി അഥവാ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ കോട്ടലിൽ മുക്കി നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. പക്ഷേ നന്നായിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക ഇത്, കാരണം വേറെ അണുക്കളൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് അടച്ച് വെക്കാവുന്ന ഏതെങ്കിലുമോട്ട് മാറ്റിയാലും മതി കേട്ടോ. അപ്പം ഞാൻ ഈ സ്പ്രേ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, നന്നായിട്ട് അപ്പം നമുക്ക് ഒട്ടും തന്നെ പോകാതെ നമ്മുടെ ഫേസിലോട്ട് ഫുള്ള് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സ്പ്രേ ബോട്ടിലാക്കണത്. ഇത് നമുക്ക് ആംസോമിലൊക്കെ സ്പ്രേ ബോട്ടിൽ സെപ്പറേറ്റ് കിട്ടും കേട്ടോ. അപ്പം ഫേസ് നന്നായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ വാഷ് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ ഫേസ് വാഷ് ചെയ്ത് നല്ല കയ്പാട്ടോ, നിങ്ങളാരും വായൊന്നും തുറന്ന് പിടിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യരുത്. കാരണം അറിയാലോ, ആര്യവേപ്പിന് എപ്പോഴും ഒരു കയ്പ് ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഒത്തിരി ക്യാഷ് ഒക്കെ ഹോസ്പിറ്റലിൽ മോക്കൂരിനൊക്കെ വേണ്ടി കളയുന്നതിന് പകരം ഇതൊന്ന് ചെയ്തു നോക്കട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത്, കാരണം കുറെ ക്രീമുകളും ഇതൊക്കെ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും കുരുക്കളെ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.